കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഹെവൻലി മന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് ഇന്നും തിരുവചനവുമായിട്ട് ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ഞാൻ ഈ മെസ്സേജ് പറയുന്നത് ബഹ്റിനിൽ നിന്നുകൊണ്ടാണ്. ഞങ്ങളുടെ ദേശത്തും അല്പമല്ലാത്ത പ്രതികൂലങ്ങളും വൈറസിൻ്റെ ബാധകളും ഒക്കെ ഉണ്ടെങ്കിലും വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അത് മാറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ പ്രൊട്ടക്ഷനും ദൈവം തരുന്നു, ഈ ഗവൺമെൻറ്റും തരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകരാജ്യങ്ങളെ മുഴുവനും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകർ പ്രാർത്ഥിച്ച് ദൈവസന്ധയിൽ ഇടിവി നിൽക്കുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പലവിധ വ്യാധിക്കാർ, ദീനക്കാർ, ഭൂതഗ്രസ്തർ അവരെയൊക്കെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ മേൽ കൈവച്ച് യേശു അവരെയൊക്കെ സൗഖ്യമാക്കിയെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിനകത്ത് കാണുമ്പോൾ യേശു ശുശ്രൂഷിച്ച് തുടങ്ങിയത് തന്നെ ആ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട് അവരെ ബന്ധിക്കപ്പെട്ടവരെ വെളിയിൽ കൊണ്ടുവന്ന് ദൈവസന്ധിയിൽ അവർക്ക് വേണ്ടി അവരെ കണ്ട് മനസ്സലിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായിട്ട് അതുപോലെ തന്നെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി വിടുത്ത് രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരപ്പെടുത്തി വിട്ടു. അതുകൊണ്ട് രോഗത്തിലായിരിക്കുന്നവർക്ക് സൗഖ്യം വരും, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഒരു സൗഖ്യം കിട്ടുമെന്ന് ഈ സമയം നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നത് കർത്താവിൻ്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കണം. അതാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ പോകുന്ന തിരുവചനം. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിലുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് സകല ആ മഹത്വവും വിട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലോട്ട് വന്ന് ആ കർത്താവിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. ഈ സ്നേഹം അറിയാതെ ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കണം. യേശു നമുക്ക് വേണ്ടി ചെയ്തത് ഹാൽ എന്താണെന്ന് നമ്മൾ ഓർക്കണം. തൻ്റെ ജീവനെ തന്ന് നമ്മെ സ്നേഹിച്ചത് നമ്മളെ ഹാൽ ഈ ഭൂമിയിൽ നടത്തുവാനും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം ഹാല് സ്തോത്രം അവിടെ കൊണ്ടുപോകാനാണ്, ആ നിത്യതയിൽ കൊണ്ടുപോകാനാണ് യേശു ഈ ഭൂമിയിലോട്ട് വന്നത്. എത്ര പേർക്ക് നമുക്കുള്ളതിലെല്ലാം ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം കൊടുക്കും. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നമുക്കത് മനസ്സിലാക്കുമ്പോൾ 7 കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കഷ്ടത നമുക്ക് ചുറ്റിനുണ്ടെങ്കിലും ഹാലേ സ്തോത്രം, നീയോ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനും ആകുന്നെന്ന് പറയുവാൻ്റെ കോണമാണ് ഈ കർത്താവായ യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നത്. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? അവിടെ ഒരു ചോദ്യമാണ്. കാരണം എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, 7 തരത്തിലുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും യേശുവിനുള്ള സ്നേഹത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ ഹാലലുയ ആ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും. അതിനാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെ പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സേവിക്കുന്നത്. അതാണ് നമ്മൾ ആ എബ്രായ ലേഖനത്തിൽ കാണുന്നത്, ആകാശത്തിൽ കൂടെ പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബലഹീനതകളിലും അത് സഹായിപ്പാൻ കഴിവുള്ള ഒരു കർത്താവാണ്. എല്ലാ പരീക്ഷകളിലും അല്ലെ ജഡത്തിൽ തന്റെ അല്ലെ ആ ജീവിതത്തിൽ എല്ലാം ഈ ഭൂമിയിൽ വന്ന് അനുഭവിച്ചത് നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന അല്ലെ പ്രയാസങ്ങളിൽ അവൻ സഹതാപം കാണിപ്പാൻ കഴിയാത്ത മഹാപുരോഹിതൻ അല്ല നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് വരുവാൻ നമുക്കൊരു ഭാഗ്യം തന്നു. ഈ ഭാഗ്യ പദവിയിലേക്ക് ആരെങ്കിലും കടന്നു വരുവാനുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ
യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്റെ കർത്താവാണ്, നമ്മൾ അവന്റെ രക്തം എന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നെന്ന് അല്ലെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു ദൈവ പൈതലായി, ഒരു അല്ലെ ദൈവമകളായി, മകനായി ആരെല്ലാം ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഈ വചനം അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. രോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതി, നമുക്ക് വേണ്ടി ആൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് ആ അധ്യായത്തിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ ഈ വാക്യത്തിൻ്റെ അർത്ഥമാണ് 8:37 നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട് അതിൻ്റെ മറുപടിയും കൂടെ പറയുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതെ, പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. നമുക്ക് ഈ കഷ്ടതയെ പിടിച്ചടക്കണം, നമുക്ക് ഈ ലോകത്തിന്റെ വൈറസിനെ പിടിച്ചടക്കുവാൻ യേശു കർത്താവിന്റെ ഹാലലിയ സ്തോത്ര വചനമുണ്ട്. പ്രാർത്ഥനയോടുകൂടി ദൈവവചനം പറഞ്ഞ് അല്ലെ കർത്താവോ യേശു ക്രിസ്തു ഹാലലിയ സ്തോത്ര എനിക്ക് സൗഖ്യം തരും, എന്റെ വിഷയത്തിനകത്ത് എന്റെ കഷ്ടതയാണോ സങ്കടമാണോ ഉദ്രവമാണോ എന്താണ് നമ്മളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവ് പൂർണ്ണമായിട്ട് നോ മാറ്റർ ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് സിവിയർ, അതാ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ക്രൈസ്റ്റ് പ്രൊട്ടക്ട്സ് ദ ബിലീവർ ഫ്രം ദ സിവിയറസ്റ്റ് സർക്കംസ്റ്റാൻസസ്. ഏതെല്ലാം സർക്കംസ്റ്റാൻസസ് കൂടെ പോയാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. നമുക്കൊരു പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കാതെ നമ്മൾക്ക് തന്ന ആത്മാവിനാൽ ഹല്ലേലൂയ നമുക്ക് ഈ ലോകത്തിന്റെ കാര്യം അല്ലെ ജഡത്തിന്റെ കാര്യങ്ങളെ ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെ അവിടെ ആ അധ്യായം മുഴുവനും പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പിന്നെയും പറഞ്ഞിരിക്കുകയാണ് ദൈവസന്ധിയില് അല്ലെ ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്, അത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ. അതെ സ്തോത്രം. കഷ്ടത നമുക്ക് അതെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ട, ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ച ദൈവമാണ്. കഷ്ടതയെ നമുക്ക് ജയിക്കാൻ കഴിയും, നമുക്ക് ഈ പ്രതിസന്ധിയെ ജയിക്കാൻ കഴിയും. ഈ വൈറസിന്റെ പ്രതികൂലം വന്ന് അല്ലെ പ്രതിസന്ധി വന്ന് എക്കണോമി ഡൗൺ ആവുമോ, എനിക്ക് എന്തെല്ലാം സംഭവിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും എന്നെ വേർതിരിക്കത്തില്ല. എത്ര പേർക്ക് കർത്താവ് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിപ്പാനും ആരാധിപ്പാനും കഴിയും, അതാണ് കർത്താവ് നോക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ നമ്മുടെ കർത്താവാണെന്ന് ഇന്നൊരു തീരുമാനമെടുത്താൽ ദാലി സ്തോത്രം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്കവിടെ നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ട്രിബുലേഷൻ, ഡിസ്ട്രസ്, പെർസിക്യൂഷൻ, അല്ലെങ്കിൽ ഫാമിൻ, നേക്കഡ്നെസ്, പെറിൽ, സ്വോർഡ്, ഈ 6-7 കാര്യങ്ങളാണ് അവിടെ ആൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന സകലത്തിൻ്റെ മേലും കർത്താവ് ജയം പ്രാപിച്ച്, കർത്താവ് ഒരു വിശ്വാസിക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ബിലീവർ ക്യാൻ ബി റെസ്റ്റ് അഷ്വേർഡ്, ക്രൈസ്റ്റ് പ്രൊട്ടക്ട് ഹിം ഫ്രം ദ അല്ലെ സിവിയറസ്റ്റ് അല്ലെ സർക്കംസ്റ്റാൻസസ്. നമുക്ക് അല്ലെ ഏത് സർക്കംസ്റ്റാൻസസ് നമുക്കൂടെ പോയാലും കർത്താവ് നമ്മെ അല്ലെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അല്ലെ ശക്തിയുള്ള കരം നമുക്ക് വേണ്ടി അല്ലെ നീട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് 31:1 നമുക്കവിടെ 5 ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. 1, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ്, ഹൂ ക്യാൻ എഗൻസ്റ്റ് അസ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്. അതെ സ്തോത്രം. നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ കർത്താവെ അല്ലെ ദൈവം നമുക്ക് അല്ലെ അനുകൂലമായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, സാക്ഷാൽ എന്റെ രോഗങ്ങളെ വഹിച്ചു, നിന്റെ പാപങ്ങളെ ഞങ്ങളുടെ വേദനകളെ ചുമന്നു. അല്ലെ യേശു കർത്താവിന്റെ അടിപ്പിടയോടെ എനിക്ക് സൗഖ്യമുണ്ട് എന്ന് നമ്മൾ ആരൊക്കെ വിശ്വസിക്കുന്നു അവരുടെ മേൽ സൗഖ്യം
വ്യാപരിക്കുകയാണ്. അനേക സാക്ഷ്യങ്ങൾ അമേരിക്കയെന്ന് യു കെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവസന്ധിയിൽ വളരെ പ്രതിസന്ധി കൂടെ പോയപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിന്നെ വിടുവിച്ച് നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറയുന്നത് കേൾക്കുവാൻ ഹാലലി ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഹാലലി ഈ പ്രതിസന്ധി മാറും, ഈ പ്രതികൂലം മാറും, ഈ വൈറസ് മാറും. എന്നാൽ ഹാലലി സ്തോത്രം, ആ ദൈവസന്ധിയിൽ നമുക്കൊരു മാറ്റം ഹാലലി സ്തോത്രം ഈ ഇതിൽ കൂടെ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തുകൊണ്ട് ദൈവസന്ധിയിലുള്ള വിശ്വാസവും യേശുവിനെ എല്ലാത്തിലുപരിയായി സ്നേഹിക്കാനുള്ള ഒരു തീരുമാനവും നമുക്ക് ആവശ്യമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? നമ്മളോട് ചോദിക്കുകയാണ്. ആല് അവിടെ ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ 10 കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഏത് ആവശ്യങ്ങളും ദൈവം നടത്തി തരുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഷ്ടതയാണോ, പട്ടിണിയാണോ, നഗ്നതയാണോ, ആപത്താണോ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അല്ലേ സ്തോത്രം, നമ്മുടെ കർത്താവ് ഇതിൻ്റെ മേൽ ഒക്കെ അല്ലേ സ്തോത്രം നമുക്ക് ഈ നമ്മുടെ ആവശ്യങ്ങൾ അല്ലേ നിറവേറ്റി തരുന്ന ഒരു കർത്താവാണ്. ആ വചനങ്ങളൊക്കെ ഇന്ന് പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒന്ന് ഏറ്റെടുപ്പാൻ തക്കവണ്ണം നമുക്ക് സഹായിക്കണം. ഒന്നാമത്തെ കാര്യം, ക്രൈസ്റ്റ് മീറ്റ്സ് ഓൾ ദ മെറ്റീരിയൽ നെസസിറ്റീസ് ഓഫ് അവർ ലവ് ലൈഫ്. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരപ്പെട്ടു പോകരുത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും എന്ന് കർത്താവ് പറഞ്ഞാൽ നമ്മൾ വിചാരപ്പെട്ട് മനം കലങ്ങി നമ്മളുടെ ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്നാൽ നമുക്കിതൊന്നും ലഭിക്കത്തില്ല. അതാണ് നമ്മൾ എന്ന് പറയാൻ ആഗ്രഹിക്കും. ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടതാണല്ലോ എന്ന് ചിന്തിക്കുക. എന്നാൽ അവിടെ പറയുകയാണ്, നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസത്തിന് അത് നമുക്കുള്ളതല്ല, അന്നത്തെ ദിവസം അതാത് ദിവസത്തിന്റെ ദോഷം മതി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ യാചിക്കും മുമ്പേ അറിയുന്നുണ്ടെങ്കിൽ, ആല് നാളെ എനിക്ക് കൊടുക്കാനുണ്ടോ, തിന്നുവാനുണ്ടോ, കുടിക്കുവാനുണ്ടോ എന്ന് ആലെ വ്യാകുലപ്പെട്ടു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്ക, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ്. നിങ്ങൾക്ക് വേണ്ടി അത് നടത്തി തരും. നിങ്ങൾ മുമ്പേ കർത്താവിന്റെ രാജ്യത്ത് അവന്റെ നീതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വചനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കത്തില്ല. മനുഷ്യനാണേ പറയും, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ എനിക്ക് ഉണ്ടാവുമ്പം തരും, തരാമെന്നൊക്കെ പറയുന്ന സമയത്തൊന്നും തരത്തില്ല. അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളതനുസരിച്ചേ തരത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സമയത്തേ തരത്തുള്ളൂ. എന്നാൽ യേശു കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അത് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് അവൻ നമ്മുടെ ആവശ്യങ്ങൾ ആലരി എന്താണ് ആലര എന്ന് വെച്ചാൽ നടത്തി തരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ ആലെ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ആലെ എഴുതിയെടുത്ത് വായിക്കണം. വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നില്ല. ആ പക്ഷികളൊക്കെ ഒന്ന് പറന്ന് നടക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എന്തിനാ ഇങ്ങനെ വിചാരപ്പെടുന്നത്? കർത്താവ് യേശുവിനെ ഒന്ന് സ്നേഹിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് ഒരു ദൈവപൈതലായിട്ട് വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരമാണ് ഈ കൊറോണ കാലമെന്ന് നാം അതൊന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താല് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ നമുക്ക് ഹാലലിയ സ്തോത്രം കഷ്ടതയെ നോക്കിയിരുന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ലെ റോമാലേഖനത്തില്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്നാലും സാരമില്ലെന്നെണ്ണുകയാണോ, കഷ്ടം എണ്ണുകയാണോ? എനിക്ക് എത്ര കഷ്ടമുണ്ട്, എത്ര പേരെന്നെ അല്ലെ വിഷമിപ്പിച്ചു, എത്ര പേരെന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, അല്ലെ ഇതൊന്നും അല്ല നമുക്ക് എണ്ണേണ്ടത്. അതുകൊണ്ടാ പറഞ്ഞത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല. ആലെ സ്തോത്രം, മറ്റുള്ളവർ ചെയ്ത ദോഷവും മറ്റുള്ളവരുടെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ കഷ്ടതയും ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കാനല്ല, സാരമില്ലെന്ന് എണ്ണുവാൻ ആർക്ക് കഴിയുന്നോ അവർക്കാണ് അല്ല ദൈവത്തിന്റെ വിടുതലിന്റെ കരം നീട്ടുന്നത്. അത് കഷ്ടത അങ്ങോട്ട് മാറുമ്പോൾ ഹാലലൂയ്യ, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്
സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കഷ്ടത വരുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് ആ കഷ്ടത നമ്മുടെ അവസാനമാണെന്ന് ചിന്തിക്കരുത്. കൊറോണ ബാധിക്കുന്നത്, കൊറോണ വരുന്ന കാലം നമ്മുടെ ഒരു ഹാലിലെ അവസാനമല്ല. എന്നാൽ ഇത് നമ്മളെ അതിൽ മുന്നോടിയായിട്ട് ഒരുക്കുവാനുള്ളത്, കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുവാൻ. നോഹയുടെ കാലം പോലെ തന്നെ യേശു കർത്താവിന്റെ വരവും ആവും. അത് നോഹ വിളിച്ചു പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇന്ന് ഞാൻ വിളിച്ചു പറയുവാണ്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാത്തവർക്ക് ഒരുങ്ങാനും ആരും ഉണരാത്തവർക്ക് ഉണരാനുമുള്ള ഒരു സമയം ദൈവം തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. അനേക മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവസ്ഥനിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും ഉള്ള സമയമായിട്ട് നാം എടുത്താൽ നിശ്ചയമായിട്ടും നമ്മുടെ കഷ്ടതയും പാല് ഭാരങ്ങളും ഒക്കെ ദൈവം മാറ്റിത്തരും. യേശുവിനെ എല്ലാത്തിലുപരിയായി ഒന്ന് സ്നേഹിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ കണ്ടുണരുവാൻ ഒക്കെ നമ്മളെ സഹായിക്കണം. അവിടെ അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവൻ നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ സർവശക്തനായ ദൈവമാണ് ഒന്ന് വിശ്വസിക്കുവാൻ കഴിയും. രണ്ടാമത്, ക്രൈസ്റ്റ് ഗീവ് അസ് റെസ്റ്റ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇപ്പോൾ പോകേണ്ടത് മനുഷ്യരല്ല. ഒരു ഒന്ന് ഓർത്തു നോക്കിക്കേ, അനേക വൻ രാജ്യങ്ങളുടെ ഹല്ലേലൂയ സ്തോത്ര പ്രസിഡന്റുമാര് ഭരണകർത്താക്കള് ഒക്കെയും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഹല്ലേലൂയ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഒരു മരുന്നിനെ കണ്ടുപിടിക്കുവാൻ പോലും കഴിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ ആ യേശുവിന്റെ സ്നേഹം, ആ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുവാൻ ഒരു കൊറോണയോ ഒരു കഷ്ടതയോ ഒരു ആപത്തോ ഒന്നും നമുക്ക് അതിൽ തടസ്സമായി നിൽക്കരുത്. അതിൽ എല്ലാത്തിലുപരിയായി അത് പറയണം. വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? അതിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുമേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിന്റെ നുഖം നമ്മുടെ തോളിൽ ഒന്നിരിക്കട്ടെ. നമ്മൾ താഴ്മയുള്ള മനസ്സും മനസ്സാവുള്ള ഹൃദയത്തോടെ ഈ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് ഒന്ന് കരഞ്ഞ് ദൈവസന്ധിയിൽ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി പ്രതികൂലം മാറാനല്ല, കഷ്ടതയും പട്ടിണിയും മാറാനല്ല, നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാൻ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, അല്ലെ ദൈവം നമുക്ക് ആശ്വാസം തരുമെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾ നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ, അവൻ തരാതിരിക്കുന്ന ദൈവമല്ല. ആകാശം ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക്, യേശുവിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. ദൈവം മാറാത്ത ദൈവമാണ്, വാക്കു മാറാത്ത ദൈവമാണ്. ഒന്ന് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അല്ലെ നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് വാ. ഹല്ലേലൂയ സ്തോത്രം. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അവൻ റെസ്റ്റ് തരും. നമുക്കൊരു ഹല്ലേലൂയ സ്തോത്രം, റെസ്റ്റാണ് ആവശ്യം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്രയം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കൊരു ഡിപ്പെൻഡൻസി, അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്ക, ക്രൈസ്റ്റ് ഗീവ് അസ് പീസ്. നമുക്കറിയാം യേശു കർത്താവ് അല്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലേ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ലോകം തരുന്ന പോലെയല്ല. ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന യേശു തരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു സാധനം നമുക്കൊരാൾ തരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ നീട്ടി അത് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടേതാകത്തില്ല. ഇന്ന് യേശു പറയുന്ന ഈ വചനം, ഞാൻ വെറുതെ ഇവിടെ ഒരു കുഴലായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, ദൈവസന്ധിയിൽ യേശു കർത്താവ് പറഞ്ഞ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അത് നമ്മൾ റിസീവ് ചെയ്യണം, വിശ്വാസത്തിൽ പറയണം. എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കർത്താവ് നിറവേറ്റി തരുമെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ആവശ്യങ്ങളുടെ ഭാരം അവിടെ വെച്ചിട്ട് ഞാൻ അവൻ്റെ രാജ്യത്ത് പോകാനുള്ള കാര്യം അന്വേഷിക്കും. എത്ര പേർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും, എനിക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ല വലുത്, എനിക്ക് നിത്യത നഷ്ടപ്പെട്ടാൽ ഈ ലോകം കൊണ്ട് അല്ലെങ്കിൽ നിത്യ മരണത്തിനോട്ട് നരകത്തിലോട്ട് ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴി തിരിച്ചുവിട്ട്, യേശു പറഞ്ഞു, ആ രണ്ട് വാതിലെ യേശു തുറന്നു വെച്ചിരിക്കുന്നത്, ജീവങ്ങളിലേക്കുള്ള വഴിയും നാശത്തിലേക്കുള്ള വഴിയും, ആ രണ്ട് വാതിൽ നമുക്ക് വേണ്ടി അല്ലെ സ്തോത്രം തുറന്നു വെച്ചു. എന്നാൽ ആ നിത്യജീവങ്ങളിലേക്ക് പോകുന്ന വഴി കണ്ടെത്തിയവർ ചുരുക്കം, ആലേ സ്തോത്രം, അതിലൂടെ അത് ഇടുക്കവും ഞെരുക്കവുമാണ്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കം. ആ ചുരുക്കമുള്ള ആൾക്കാർ മാത്രമല്ല, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചാണ്
യേശു കർത്താവ് ഈ ഭൂമിയിലോട്ട് കടന്നു വന്നത്. ആ കടന്നു വന്ന സ്നേഹം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിന്റെ കാര്യങ്ങളെക്കാൾ ആ കർത്താവിനെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയും. അതുകൊണ്ട് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒന്ന്, നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾ തരുന്നു. രണ്ട്, യേശു ഹാല് പറയുവാണ് ഞാൻ റെസ്റ്റ് തരുന്നു, അല്ലെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുക, ഞാൻ എന്റെ പീസ് അങ്ങോട്ട് തരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രതിസന്ധിയില്, ഈ പ്രതികൂലത്തില്, അല്ലെ പട്ടിണിയും നോക്കി, അല്ലെ ഉപദ്രവം നോക്കി, മറ്റുള്ളവർ പറഞ്ഞതും കേട്ട് അതിരിക്കാനല്ല, കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ നിന്ന് അത് ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ ആശ്രയിക്കുന്നു പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ പുറകോട്ട് മാറിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മുമ്പിൽ അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആയ മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്ന പീസ്. നാലാമത് പറയുകയാണ്, Christ provides an escape from temptation. 1 Corinthians 10:13 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നമ്മൾ പറയും, കർത്താവ് ഈ പരീക്ഷ എനിക്ക് പറ്റത്തില്ല, പറ്റിയല്ലോ. എത്രമാത്രം പരീക്ഷയെ കൂടെ നമ്മുടെ ഈ ആയുസ്സം നോക്കിക്കേ, പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കേ. നമ്മൾ ഹാലേ വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ ഇതിനകത്തുനിന്ന് എനിക്കൊന്ന് പുറത്തു വരുവാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, നടപ്പല്ലാത്ത പരീക്ഷ ആലെ നേരിട്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കിത് പറ്റുന്നില്ല കർത്താവേ, ഞാൻ ഇതിനകത്തങ്ങ് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോവുകയാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് അതിനകത്തുനിന്ന് നമ്മളെ വിടുവിച്ചില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമുക്ക് പറയണം, നടപ്പുള്ള പരീക്ഷയാണ്. നമുക്ക് എത്ര വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തെ തകർത്തുള്ള പരീക്ഷയല്ല വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ സഹിപ്പാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി പോക്ക് വഴി ഉണ്ടാക്കുന്ന ദൈവം. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്കൊന്ന് കടന്നുപോയേ, ഇപ്പോഴുള്ളത് അവിടെ ഇരിക്കട്ടെ. അല്ലെ എത്രമാത്രം കർത്താവ് നമ്മെ നടത്തി, എത്രമാത്രം വിടുവിച്ചു, എത്ര പരീക്ഷയിൽ നമ്മളോടുകൂടെ അല്ലെ ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് എല്ലാ ടെംപ്റ്റേഷനിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. അതാ നമുക്ക് വിശ്വാസത്തോടെ പറയേണ്ടത്. അല്ലെ ദൈവം വിശ്വസ്തൻ. അല്ലെ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം വിശ്വസ്തൻ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ അല്ലെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ പറയുവാൻ കഴിയുമോ? സാറയും ഹല്ലേലൂയ അപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തെ സാറയും ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവൾക്ക് പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2 Corinthians 1 അതിന്റെ 3-4 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലുള്ള, അവിടെ പറഞ്ഞിരിക്കുക, മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ നമുക്ക് മനസ്സിലുള്ള ഒരു കർത്താവിനെയാണ് ദൈവം ഹല്ലേലൂയ സ്തോത്രം സ്നേഹിക്കുവാനായിട്ട് നമുക്കിടയായത്. ആ മനസ്സലിവ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. യേശു കർത്താവെ ആ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ ഹല്ലേലൂയ സ്തോത്രം കുഴഞ്ഞവരെയും ചിന്നിയവരെയും ആടുകളെ ഇടയനില്ലാത്തവരെയും കണ്ട് മനസ്സലിഞ്ഞു അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് ഇങ്ങനെയുള്ളവരെ കണ്ട് മനസ്സലിയുമ്പോൾ നമ്മളൊരു ആലെ വിഷയവുമായിട്ട് ഭാരപ്പെട്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഷയം എന്താണ്? കർത്താവേ എൻ്റെ ജീവിതത്തിൽ നഗ്നതയാണോ പട്ടിണിയാണോ അല്ലെ ആപത്താണോ വാളാണോ ഏത് കാര്യമാ എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്? അത് വരുമ്പോൾ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നില്ലയോ അല്ലയോ യേശുവിനെ കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ അല്ലെ ശക്തനാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. നമുക്ക് എത്ര പേർക്കത് മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ നമ്മൾ 5-ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ക്രൈസ്റ്റ് കംഫർട്ടസ് ത്രൂ ഓൾ ട്രയൽസ്. ഹല്ലേലൂയ. നമുക്കറിയാം 1-ാമത്തെ കാര്യം, അല്ലെ യേശു കർത്താവ് നമ്മുടെ ക്രൈസ്റ്റ് മീറ്റ്സ് ഓൾ ദ മെറ്റീരിയൽ നെസസിറ്റീസ് ഓഫ് ലൈഫ്. 2-ാമത്, ക്രൈസ്റ്റ് ഗീവ് അസ് റെസ്റ്റ്. 3-ാമത്, ക്രൈസ്റ്റ് ഗീവ് അസ് പീസ്. അല്ലെ 4-ാമത് പറഞ്ഞിരിക്കുന്നത്, ക്രൈസ്റ്റ് പ്രൊവൈഡ് ആൻ എസ്കേപ്പ് ഫ്രം ടെംപ്റ്റേഷൻ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ അല്ലെ നമ്മൾ കടന്നു പോകുന്നതിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കും. അതുപോലെ ക്രൈസ്റ്റ് കംഫോർട്സ് അസ് ത്രൂ ഓൾ ട്രയൽസ്. നമ്മളെ ഏതെല്ലാം കാര്യത്തിൽ കൂടെ ട്രയൽ പോകുന്നോ, നമ്മുടെ അല്ലെ
ജീവിതത്തിന്റെ കഷ്ടതയെ കൂടെ പട്ടിണിയെ കൂടെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നു അതിൽ നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിക്കും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്കൊന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ, അല്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആരും വേർതിരിക്കുവാൻ കഴിയത്തില്ലെന്ന് പൂർണ്ണമായിട്ടൊരു തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഹാലലൂയ നമ്മുടെ കഷ്ടതയും നമ്മുടെ പട്ടിണിയും നമ്മുടെ ഇപ്പോഴുള്ള വൈറസും നമ്മുടെ മുമ്പോട്ടുള്ള എക്കണോമിയുടെ പ്രശ്നങ്ങളും നമ്മുടെ ജോലി പ്രശ്നങ്ങളും ഏതൊക്കെ ഹാലലൂയ സ്തോത്രം ഈ ഏഴ് കാര്യത്തിനകത്ത് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? എന്താണ് ഞാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം? ആരെ സ്തോത്രം, ആരെങ്കിലും എന്നെ ഭാരപ്പെടുത്തുകയാണോ? എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയാണോ? എന്റെ ആലയ സ്തോത്രം ആ വരുമാനം ഇല്ലാതിരിക്കുകയാണോ? എനിക്ക് എന്നെ ആരെങ്കിലും ആലയ സ്തോത്രം ആ വിഷമിപ്പിച്ച് എനിക്കൊരു ആശ്വാസം ഇല്ലാതിരിക്കുകയാണോ? നമുക്ക് ഈ ഏഴ് കാര്യങ്ങളിവിടെ പറയുമ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ അവിടെ നിന്ന് എഴുതി വെച്ചിട്ട് പറ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഏതെല്ലാം കാര്യങ്ങൾ വന്നാലും ആരെല്ലാം എന്നോട് എതിർത്ത് നിന്നാലും ഭയങ്കരമായ ചീറ്റൽ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിച്ചാലും നീയലിയവനൊരു ദുർഗമായി കഷ്ടത്തിലൊരു കോട്ടയായി ഉഷ്ണത്തിലൊരു തണലായി ഇരിക്കുമെന്ന് ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുകയാണ്. അതാണ് നമുക്ക് ജീവിതത്തിൽ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുവാൻ. ഈ വചനം നമുക്ക് കേട്ടത് അഞ്ചു കാര്യങ്ങളാണ് പറഞ്ഞത്, അതിനകത്ത് ദൈവസന്ധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവ് നമ്മളെ കുറിച്ച് അത് ആഗ്രഹിച്ച് കർത്താവിന്റെ സന്ധിയിൽ പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്ക് വേണ്ടി ഹാലലൂയ കർത്താവ് കരുതുന്ന ദൈവമാണ്. ഹാലലൂയ. ബൈബിളിലൂടെ നീളം നോക്കിയാൽ നമ്മളെ കരുതിയ കരുതുന്ന ദൈവത്തെ കുറിച്ച് എത്രയോ പേര് ഹാലലൂയ സ്തോത്രം ഈ ദൈവവചനം ഹാലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം ഇരിക്കട്ടെ. യേശുവിനെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം നിങ്ങൾ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആലിയ ഭാരത്തിലായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന വിഷമത്തിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിന്റെ സമാധാനത്തോട് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആലിയ സ്തോത്രം കർത്താവ്, ആലിയ കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. കഷ്ടതയാണോ പട്ടിണിയാണോ നഗ്നതയാണോ ആപത്താണോ വാളാണോ എന്താണ് ഹാലലൂയ ലോകത്തിന്റെ ഏത് പ്രശ്നമാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്? യേശുവിന്റെ അധികാര നാമത്തിൽ കർത്താവ് പറഞ്ഞ ഈ വചനത്താൽ ഓരോരുത്തർ സമാധാനവും ഹല്ലേലൂയ ആശ്വാസവും പ്രാപിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ശക്തി അവരെ കീഴ്പ്പെടുത്തുവാൻ ഇടയാകല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിലൊക്കെ ജയമെടുപ്പാനുള്ള വിശ്വാസവും പ്രത്യാശയും ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാനുള്ള ഒരു തീരുമാനം ഇതിൽ കൂടെ എല്ലാവർക്കും കൊടുക്കണമേ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നിത്യതയിൽ പോകാനുള്ള ഒരു തീരുമാനം യേശുവിന്റെ നാമത്തിൽ എല്ലാവരുടെ മേലും കൊടുക്കണമേ. സൗഖ്യമില്ലാതിരിക്കുന്നവർക്ക് സൗഖ്യം പകരണമേ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തിയവരെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ വചനമായ ചിന്ന അത് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ഭാവിയെല്ലാം ക്രമീകരിച്ചതോർത്ത് സ്തോത്രം. ദൈവകാരങ്ങളിൽ എല്ലാവരെയും ഒരുപോലെ സമർപ്പിക്കുന്നു. യേശുവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് ബലമുള്ള കരത്തിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. തിരുനാമത്തിലും മഹത്വമെടുത്താട്ട് പ്രാർത്ഥന കേട്ടതിനാട്ട് സ്തോത്രം. അയച്ച വിടുതലിനാട്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ മാത്രം ചാരുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല.